ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹധന്യരായ പെരിങ്ങത്തൂരിലെയും പരിസരത്തെയും സുഹൃത്തുക്കളെ, വളരെ കാലികമായ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ. കേരളമെന്ന പ്രശാന്തമായ ഭൂമികയിലൂടെ, സൗഹൃദത്തിൻ്റെ നീരൊഴുക്കുണ്ടായിരുന്നൊരു നാട്ടിലൂടെ, വർഗീയത ഇല്ലാതാക്കാൻ, വിഭാഗീയത ഇല്ലാതാക്കാൻ, മനുഷ്യസ്നേഹത്തിൻ്റെ കൈകൾ കോർത്തുപിടിക്കാൻ, അതിലവകാശപ്പെട്ട, അത് പറയാനർഹരായ കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അടയാളങ്ങളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ കാസർഗോഡിൻ്റെ, കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നൊരു യാത്ര തുടങ്ങി അതേ ദിവസം തിരുവനന്തപുരത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ നിന്നും മറ്റൊരു യാത്രയും തുടങ്ങി ഇന്ന് രാവിലെ മുതൽ പ്രയാണമാരംഭിച്ച യാത്ര. നാലോ അഞ്ചോ കേന്ദ്രങ്ങൾ പിന്നിടുമ്പോഴേക്ക് തന്നെ അതിൻ്റെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. മാനവകുലം ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ വഴി പറയാൻ ഏറ്റവും അർഹരായവർ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ മാത്രമാണെന്ന് കേരളം തിരിച്ചറിയുകയാണ്. തൊട്ടുമുമ്പേ കടന്നുപോയ പല യാത്രകളും, രാഷ്ട്രീയത്തിന്റെ യാത്രകൾ കടന്നുപോയിട്ടുണ്ട്, അതുപോലെ സാമൂഹികതയുടെയും പിന്നോക്കത്തിന്റെയും പേര് പറഞ്ഞ് കടന്നുപോയ യാത്രകളുണ്ടായിരുന്നു. കറുത്ത പുള്ളികൾ മാത്രം മനസ്സുകളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ യാത്രകൾ ഉണ്ടാക്കി വെച്ച വേണ്ടാധീനങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞുകൊണ്ടാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച സമത്തയുടെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒന്നുപോലെ ജീവിക്കാൻ കഴിയുന്ന, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്ന, പരസ്പര സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്ന ഏറ്റവും ശാദ്വലമായ ഒരു തീരം അത് കേരളത്തിലുണ്ടാവാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ ഹിന്ദുവിന്, കേരളത്തിലെ ക്രൈസ്തവന്, കേരളത്തിലെ മതമുള്ളവന് ഇല്ലാത്തവന് ഏവർക്കും സ്നേഹത്തോടെ കഴിയാൻ ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. ഈ അടുത്ത് ചില പുത്തൻ പണക്കാർ, അബ്കാരികളിലൂടെ കടന്നു വരുന്ന പണക്കാരെ, അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകളുടെ കടന്നു വന്ന പണക്കാർ, അവരുടെ രാഷ്ട്രീയം സ്ഥാപിക്കാൻ വേണ്ടി, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, അവരുടെ കച്ചവടത്തിൽ പങ്കുപറ്റുന്ന ഏതെങ്കിലും വർഗീയതയെ താനോലിക്കാൻ വേണ്ടി പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുതിയ യാത്രകളും സംഘടിപ്പിച്ചുകൊണ്ട് പരസ്പരം ഒന്നിച്ച് കൈപിടിച്ചു നടന്നു പോകുന്ന മുഹമ്മദിനെയും അഹമ്മദിനെയും ക്രിസ്ത്യനെയും തോമസിന്റെയും കൈകളെ പിരിച്ചുമാറ്റാൻ, പിടിച്ചുമാറ്റാൻ, പരസ്പരം അകറ്റാൻ, മനുഷ്യത്വത്തിന്റെ ആ ബന്ധത്തെ തകർത്തെറിയാൻ, അവരുടെ സ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവർത്തനത്തെ പോലും വിളിച്ചു പറയുന്നൊരു കാലമാണെന്ന്. കോഴിക്കോട് വെച്ച് ഒരു ദാരുണാപകടം നടന്നപ്പോ നൌഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മാൻഹോളിനുള്ളിൽ പോയി അപകടത്തിൽപ്പെട്ട മുസ്ലിമല്ലാത്ത രണ്ട് ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്റെ ജീവനെ തൃണവൽ ഗണിച്ചുകൊണ്ട് പോയി, അതിനകത്ത് തനിക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും തന്നെ പോലെയുള്ള രണ്ടു മനുഷ്യർ പ്രാണൻ കിട്ടാതെ പിടയുന്നെന്ന് കണ്ടപ്പോ നൌഷാദ് എന്ന മനുഷ്യനിലെ, ആ മനുഷ്യനുള്ളിലെ മനുഷ്യത്വം ഉണർന്നതിന്റെ പേരിൽ മാത്രം, ആ മനുഷ്യത്വം ഉണർന്ന പാവപ്പെട്ട നൌഷാദ് അതിനകത്തേക്ക് ഇറങ്ങിയപ്പോ അയാൾ രക്ഷിക്കാൻ ശ്രമിച്ച ജീവനുകളെ രക്ഷിക്കുന്നതിനിടയിൽ ശ്വാസം കിട്ടാതെ അവിടെ വിഷം ഉള്ളിൽ കടന്നുകൊണ്ട് വിഷശ്വാസം കഴിക്കേണ്ടി വന്നതിന്റെ പേരിൽ മാത്രം വിഷവാതകം കയറിക്കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു വീണപ്പോ ലോകത്തുള്ള ഒരു മനുഷ്യനും അതിൽ വർഗീയതയോ അതിൽ മറ്റൊന്നോ കണ്ടില്ല, അത് സ്നേഹത്തിന്റെ രണ്ട് പാരസ്പര്യത്തിന്റെ കൈകോർക്കലുകളായിട്ടാണ് അവിടെ കണ്ടിരുന്നത്. പക്ഷേ വിഷം മാത്രം പറഞ്ഞു പരിചയമുള്ള, ആ ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ചിലർ, അതിൽ പെണ്ണുണ്ടാവാം, അതിൽ ആണുണ്ടാവാം, അതിൽ പുരുഷനുണ്ടാവാം, അതിൽ അബ്കാരി കോൺട്രാക്ടർ ഉണ്ടാവാം, അവർ പറഞ്ഞു
ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അത് മുസ്ലിമായിട്ട് മരിക്കണം. മുസ്ലിമായി മരിച്ചാൽ മാത്രമേ ഗവൺമെന്റ് അവർക്ക് സഹായം നൽകൂ. ഇത് വിളിച്ചു പറഞ്ഞത് ഈ നാട്ടിലെ സ്നേഹത്തോടെ മരുവുന്ന, സ്നേഹത്തോടെ കഴിയുന്ന ഈ ഭൂമിയിൽ സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യരെ പരസ്പരം അകറ്റാൻ വേണ്ടിയായിരുന്നെങ്കിൽ അതൊരു മതത്തിന്റെ, ഒരു ജാതിയുടെ, ഒരു പാവപ്പെട്ടവരുടെ പ്രസ്ഥാനത്തിന്റെ പേരിലായിരുന്നെങ്കിൽ അത്തരം വേണ്ടാധീനങ്ങൾ ഈ നാട്ടിൽ നിന്നില്ലാതാവാൻ. മതത്തിന്റെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് അതിന് ബാധ്യതയുള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശുദ്ധിയുടെ ആദർശ സന്ദേശത്തെ വിളിച്ചു പറയുമ്പോ. അതോടൊപ്പം തന്നെ ഇത്തരം യാത്രകൾ ഉണ്ടാക്കിയ മലീമസതകളെ കഴുകിക്കളഞ്ഞുകൊണ്ട് ശുഭവസ്ത്രധാരികളായ പണ്ഡിതന്മാർ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നു, മുസ്ലിമാണെങ്കിൽ മുസ്ലിം കാണേണ്ടത് തീവ്രവാദിയുടെ മതത്തെയല്ല, ഹിന്ദുവാണെങ്കിൽ ഹിന്ദു കാണേണ്ടത് ഗോഡ്സിയുടെ മതത്തെയല്ല ഗാന്ധിജിയുടെ മതത്തെയാണ്, മുസ്ലിം കാണേണ്ടത് മൗലാന മുഹമ്മദ് അലിയുടെ മതത്തെയാണ്, അല്ലാതെ തടിയന്റെ അടുത്ത നസീറിന്റെ മതത്തെയല്ല. ക്രൈസ്തവൻ കാണേണ്ടത് അമേരിക്കയിലിരുന്ന് ലോകത്തെ പാവപ്പെട്ടവന്റെ ഇടയിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ പതിപ്പിക്കുന്ന ജൂതായുസത്തിന് വേണ്ടി പ്രവണവരുടെ ക്രിസ്ത്യൻ മതത്തെയല്ല അവിടെ കാണേണ്ടത്, മനുഷ്യന് വേണ്ടി ജീവിച്ചു പോയ മദർ തെരേസയുടെ മതത്തെയാണ്. ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ സർവ്വമതങ്ങളെ കുറിച്ചും പഠിക്കാൻ കഴിയും. സർവ്വമതങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോ ഈ വർഗീയതയുടെ വിഭാഗീയതയുടെ വിത്തുകൾ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയ ഇത്തരം വിപത്തുകളെ, പരസ്പരം ഉണ്ടായ വിഷമങ്ങളെ, എതിർചേരിയിൽ നിന്ന് വരുന്ന ഇത്തരം വർഗീയ ആരോപണങ്ങളെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും സ്നേഹം പകർന്നുകൊടുത്ത ഒരു ഇന്നലെയും ഇന്നും നാളെയും സൃഷ്ടിക്കാൻ കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമേ ലോകത്തുള്ളൂ എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്. അത് ആരുടെ പ്രസ്ഥാനമാ? അത് ഏത് പ്രസ്ഥാനമാണ്? അറിവിന്റെ വിപ്ലവ ഗോപുരം എന്നറിയപ്പെട്ട, ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ കേദാരം എന്നറിയപ്പെട്ട മഹാനരായ ശംസുല്ലമ നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്കാണ്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കപ്പെട്ടിട്ട് വർഗീയരായ പ്രവർത്തകർ അതിന്റെ നേരെ, അതിന്റെ മുകൾ സംഖികൾ കയറി നിന്ന് അതിന്റെ നേരെ അക്രമങ്ങൾ നടത്തിയപ്പോ മനുഷ്യർ പരസ്പരം അകന്നുപോകുന്ന കലാപത്തിന്റെ കലുഷാന്തരീക്ഷങ്ങൾ ഉണ്ടായപ്പോ ഉത്തരേന്ത്യയിലുള്ള ഓരോ ഗ്രാമത്തിലും കബദ്ധങ്ങൾക്ക് മുകളിൽ കയറി വർഗീയ തണ്ടവമാട്ട ആടപ്പെട്ടപ്പോ മനുഷ്യരുടെ ജീവൻ വിലയില്ലാതെ പോയപ്പോ കേരളത്തിന്റെ ഒരു മുക്കുമൂലയിലിരുന്ന്
സംസ്കരണം അയച്ച പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് മാത്രമേ സമൂഹത്തിനിടയിൽ ഇത്തരം അവസ്ഥകളിൽ നിന്ന് പരസ്പരം സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. 90 വർഷക്കാലം ഒരു സംഘടന പ്രവർത്തിക്കുന്നു. ആ സംഘടന 90 വർഷക്കാലവും അത് പറഞ്ഞത് തിരുത്താതെ കടന്നുപോയ കാലം. അതെടുത്ത തീരുമാനങ്ങൾ ഒന്നുപോലും മാറ്റേണ്ടി വരാത്ത അഭിമാനകരമായ മുന്നേറ്റത്തിന്റെ ചരിത്രം പറയാൻ അങ്ങനെ കഴിയുന്നൊരു പ്രസ്ഥാനം. സമസ്ത കേരള ജമിയത്തുലമ പറയുന്ന ഈ മഹത്തായ സന്ദേശത്തെയും ഈ മഹത്തായ ഔന്നത്യത്തെയും ഈ മഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ തീരുമാനങ്ങളുടെ മഹത്വത്തെയും തിരിച്ചറിഞ്ഞവർ കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയത കടന്നു വരുമ്പോ, വിഭാഗീയത കടന്നു വരുമ്പോ, December 6 ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലാപാന്തരീക്ഷം ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു മുസ്ലിമിന്റെ സർവ മുഅ്മിനുകളും വേദനിച്ചിരിക്കുന്ന ദിവസം പോലും ഒരു മുസ്ലിമും ആ വേദനയിൽ നിന്ന് വികാരമുണ്ടായില്ല, വിചാരപ്പെടുകയാണ് ചെയ്തത്. December 6 ദിവസം അന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സാമ്പത്തികമോ ശാരീരികമോ ഉള്ള ശക്തിയില്ലാത്തതുകൊണ്ടല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ മുസ്ലിങ്ങളുടെ മതം പറയുന്ന വിശ്വാസം എതിരാണ് അതെന്ന് ബോധം കൊണ്ടായിരുന്നു അന്ന് പ്രതികരിക്കാതിരുന്നത്. എന്തുകൊണ്ടായിരുന്നു അത്? സമസ്ത കേരള ജമിയത്തുലമയും കേരളത്തിലെ അതിന് നേതൃത്വം നൽകുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്ത സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലയെടുപ്പോടെയുള്ള പിന്തുണയുമായിരുന്നു അക്കാലഘട്ടത്തിൽ ഈ വിജയത്തിന്റെ നിദാനം. പ്രകോപനാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ചില പ്രഭാഷകർ ആ ദിവസങ്ങളിൽ കടന്നു വന്നപ്പോ പാണക്കാടിന്റെ അസർമുല്ല ബഹുമാന്യരായ ശിഹാബുദങ്ങൾ അവിടുത്തെ കബറടമല്ലാഹു സ്വർഗപൂവനമാക്കി നൽകുമാറാവട്ടെ, അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. പാണക്കാട് തങ്ങളെ വിളിച്ചു പറഞ്ഞു, സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. പാണക്കാടിന്റെ അസുഖമുള്ള വിളിച്ചു പറഞ്ഞ വാചകങ്ങളെ കേൾക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ഭേദങ്ങളില്ലാത്ത ജനങ്ങൾ അവിടെ തീരുമാനമെടുത്തു, അംഗീകരിച്ചു നിന്നു. അന്ന് ശബരിമലയിലേക്ക് പോകുന്ന പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാൻ നമ്മൾ തയ്യാറാവണമെന്ന് പാണക്കാട് നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ശംസുമലമയുടെ പിന്തുണയോടെ അന്ന് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയായ ശംസുലമയുടെ പിന്തുണയോടെയാണ് പ്രഖ്യാപിക്കുന്നത്. ആ പിന്തുണയോടെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ കേരള മുസ്ലിങ്ങൾ അത് ശിരസാവഹിച്ചു. ഇവിടെ എവിടെ നിന്നെങ്കിലും വരുന്ന ഏതെങ്കിലും വർഗീയ തെട്ടൂരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത നാടാണ് കേരളം. പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങൾക്ക് അത്തരമൊരവസ്ഥയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പാരമ്പര്യം കൊണ്ട് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഇവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പഴയ കാലത്തെ തലമുറയുടെ വിപ്ലവീര്യമുള്ള പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും പാണക്കാടിന്റെ പഴയ കാലത്തെ പ്രതാപത്തെ. ആ പ്രതാപമാണ് ഇന്നും കാണുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഉയർപ്പിന്റെയും വിജയത്തിന്റെയും നിദാനമായി നിലനിൽക്കുന്നത് പോലും. ബ്രിട്ടീഷുകാരോട് പോരടിക്കാൻ വേണ്ടി വിപ്ലവകരമായ യുദ്ധങ്ങൾ പല സ്ഥലത്തും നടന്നു. മാപ്പിളമാരെന്ന് വിളിച്ച് ബ്രിട്ടീഷുകാരൊരു കാലത്ത് പരിഹസിച്ചിരുന്ന അന്ന് ഭൗതിക സൗകര്യങ്ങളില്ലാത്ത മുസ്ലിങ്ങൾ ഇവരോട് യുദ്ധത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് രംഗത്തിറങ്ങി. മലപ്പുറത്ത് വലിയ പോരാട്ടങ്ങൾ നടന്നു. ഈ പോരാട്ടങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിൽ ലഭ്യമായ അന്നത്തെ ഏറ്റവും നല്ല തോക്കുകൾ ഉപയോഗിച്ച് ഈ വിപ്ലവകാരികൾക്കെതിരെ സമരം നയിച്ചപ്പോ വിപ്ലവകാരികൾ പലരും രക്തസാക്ഷികളായി ഷഹീദായി. പക്ഷേ അതിൽ നിന്നൊരാള് പോലും പിന്തിരിഞ്ഞോടിയില്ല. അവസാനം ഒരു മനുഷ്യൻ അതിന് നേതൃത്വം നൽകിയ വ്യക്തി അദ്ദേഹത്തിന് നേരെ വെടിവെച്ചിട്ടും. ഇത് ഞാൻ കൽപ്പാന്തരങ്ങൾക്കപ്പുറത്തെ കഥ പറയുകയല്ല, കാലങ്ങൾക്ക് മുമ്പ് പാണക്കാട് നേതൃത്വത്തിന്റെ മഹിമ കണ്ട കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അതുല്യമായ ഒരു ഏടാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. പാണക്കാട് തറവാട്ടിന്റെ ആത്മീയവും ഭൗതികവും രാഷ്ട്രീയവുമായ നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആ ശക്തിയെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വേണം വായിച്ചെടുക്കാനും പഠിച്ചെടുക്കാനും. ആ ഒരു മനുഷ്യൻ മാത്രം ഈ വിപ്ലവത്തിൽ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ മാത്രം വെടിവെച്ചു കൊല്ലാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല.
എല്ലാ വിധത്തിലുള്ള അക്രമങ്ങളും നടത്തി നോക്കി, പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് നേരെ ഉതിർത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും പുറത്തേക്ക് പോകുന്നു, ശരീരത്തിൽ കൊണ്ട് അത് തെളിച്ചു പോകുന്നു എന്നല്ലാതെ ഈ മനുഷ്യനെ അപായപ്പെടുത്താൻ കഴിയുന്നില്ല. നിരന്തരമുള്ള ശ്രമത്തിലൂടെ അദ്ദേഹത്തെ പിടിച്ചു കയ്യിൽ ഒതുക്കി ബ്രിട്ടീഷ് പട്ടാളം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്, എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, മരിച്ചു വീണ ആയിരങ്ങൾക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്നറിയാം, പക്ഷേ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മറ്റെന്തോ മെസ്മറിസം അല്ലെങ്കിൽ മാജിക് തങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഏൽക്കാത്തതെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഒന്നുമില്ല. നിരന്തരമായ പീഡനത്തിനൊടുവിൽ അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നു, എന്റെ കയ്യിൽ ഒരു ഏലസുണ്ട്. ഇത് പറയുമ്പോ സ്വാതന്ത്ര്യ സമര പോർക്കളത്തിൽ നിന്ന് വിപ്ലവകാരമായി ബ്രിട്ടീഷുകാരോട് പോരടിച്ച ഒരു വിശ്വാസി സമൂഹത്തിന്റെ വിപ്ലവത്തിന്റെ ആയുധത്തെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആയുധം കാണുമ്പോ ശിർക്കെന്ന് വിളിച്ച് പരിഹസിക്കുന്നവരുണ്ടാവാം. നിങ്ങൾക്ക് മതത്തിന്റെ ഉത്സാരമറിയാത്തതിന്റെ അപകടമാണ് ഉണ്ടായത്. അത്തരം അപകടങ്ങൾ, അത്തരം ഉത്സാരമറിയാത്തതിന്റെ അപകടങ്ങൾ ഉണ്ടായപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുള്ള ഈ നാട്ടിലുണ്ടായത്. കാലത്തിന്റെ വിളികേട്ട കുത്തുബുസമാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ വരക്കൽ, അവിടെ നിന്ന് അപ്പോഴാണ് നിങ്ങളുടെ കടന്നുവരമുണ്ടായപ്പോ മതത്തിനുള്ളിലെ വിശ്വാസികൾ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ പലതിനെയും ശുക്കും വിദാറ്റുമാക്കി ഉപദ്രവിത്തിയവർ. അവരുടെ കഥ ഞാൻ പറയുന്നില്ല, ഇവിടെ വിശദമായി സംസാരിക്കാൻ നാസർ ബസിയുണ്ട്, അദ്ദേഹം വിശദീകരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒരു കാലത്ത് അഭൗതികത പാടില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ അഭൗതികതയ്ക്ക് വേണ്ടി അടയിരിക്കുകയാണ്. അങ്ങനെ ഈ ഏലസ് കാണിച്ചുകൊണ്ട്, ഈ ഏലസ് നിർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ ഏലസ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ വെടിവെച്ചപ്പോ എനിക്ക് വെടിയേക്കാത്തതെന്ന് ഈ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞില്ലേ, കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ പലതും വായിച്ചെടുക്കുമ്പോ ആ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ സംഭവത്തെയും അനുഭവത്തെയും അവരെഴുതി വെച്ചതിനെയും വായിക്കാൻ നമുക്ക് കഴിയും. അവസാനം ചോദിച്ചു, ഇതാര് തന്നു? അയാൾ പറഞ്ഞില്ല. നിരന്തരമായ അക്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഇതാരാണ് കൊടുത്തതെന്ന് പറയേണ്ടി വന്നു. അവസാനം പറയേണ്ടി വന്നു, ആറ്റക്കോയത്തങ്ങൾ എന്ന പേരുള്ള പാണക്കാട്ടുള്ള മഹാനായ അക്കാലത്ത് ഏറ്റവും വലിയ സയ്യിദാണ് എനിക്ക് ഈ ഏലസ് തന്നത് എന്ന് പറഞ്ഞു. ആ ഏലസ് പിടിച്ചുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് കളക്ടർ പാണക്കാട് ആറ്റക്കോയത്തങ്ങളോട്, നമുക്കറിയാം അതേ പേരിൽ ഇന്നും ഒരാൾ കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട്, ആ കുടുംബം ഓമനപ്പേരോടെ ആറ്റപ്പൂ എന്ന് വിളിക്കുന്ന, ഈ പേരിനോട് ചേർത്ത് ആറ്റപ്പൂ എന്ന് വിളിക്കുന്ന ഒരു മഹാനെന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അല്പം സമൂഹത്തിൽ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന ഏറ്റവും ശക്തനായ ഒരു നേതാവ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ആ പേരിനോട് ചേർത്തുകൊണ്ടാണ് ആ കുടുംബം ആറ്റപ്പൂ എന്ന സ്നേഹത്തോടെ ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിളിക്കുന്നത്. ഈ ആറ്റക്കോയത്തങ്ങൾ അദ്ദേഹമാണ് എനിക്ക് ഏലസ് തന്നതെന്ന് പറഞ്ഞുകൊണ്ട്, ഏലസ് അദ്ദേഹത്തിന്റെ കാരണം, അദ്ദേഹം തന്ന ഏലസ് കാരണമാണ് എനിക്ക് വെടിയേൽക്കാതെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് കലക്ടറും കലക്ടർ സംഘവും ചെന്നു, തങ്ങളുടെ അടുത്തേക്ക് ചെന്നു, ആറ്റക്കോയത്തങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്ത ഈ ഏലസ് കാരണമാണ് ഒരു സമൂഹം മുഴുവൻ യുദ്ധത്തിനിറങ്ങിയത്, ഞങ്ങളുടെ പല പട്ടാളക്കാരെയും കൊന്നൊടുക്കാൻ കാരണമായ, യുദ്ധത്തിന് നേതൃത്വം നൽകിയ ആൾക്ക് നിങ്ങളിത് കൊടുത്തത് കൊണ്ട് തന്നെ രാജ്യദ്രോഹവും ബ്രിട്ടീഷ് കോമൺവെൽത്തിനോടും ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ബ്രിട്ടീഷുകാരോടും നിങ്ങൾ ക്രൂരത ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഞാനല്ല ഇത് കൊടുത്തത് എന്ന് എഴുതി തന്നാൽ, വാക്കു പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞു. ഓർത്തു നോക്കണം, സത്യസന്ധതയ്ക്ക് വില കൽപ്പിക്കപ്പെടുന്ന 90 വർഷത്തെയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന് സമത്ത് പറയുമ്പോ, സമത്തയുടെ ചരിത്രത്തിൽ 90 വർഷത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും സമത്തയുടെ പൂർവിക ചരിത്രത്തിന് 900 കൊല്ലമല്ല 9,000 കൊല്ലത്തെക്കാളും വലിപ്പമുണ്ട് ഈ വിശുദ്ധാദർശത്തിനും ഈ സത്യസന്ധതയ്ക്കും.
തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുത്തതാണ് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി പോർക്കളത്തിൽ എത്തുന്ന എന്റെ അനുയായിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം അത് ഞാൻ കൊടുത്തതാണ്. അതും മാറ്റി പറയില്ല. നിങ്ങൾ അതിന്റെ പേരിൽ എന്നെ ആക്രമിച്ചാലും കൽത്തുറുങ്കിൽ അടച്ചാലും തൂക്കിക്കൊന്നാലും ഞാൻ ഒരിക്കലും അത് പറയില്ല, അത് മാറ്റി പറയില്ല, കളവ് പറയില്ലെന്ന് തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ അവസാനം തങ്ങളെ സമ്മതിക്കാതെ വന്നപ്പോ തങ്ങളെ അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ ശിക്ഷ? വലിയ അക്രമങ്ങളല്ല അവർ നൽകാൻ ശിക്ഷ, അക്രമങ്ങളായിരുന്നില്ല. തങ്ങളോട് പറഞ്ഞു തങ്ങളെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് നാട് കടത്താൻ തീരുമാനിച്ചു. തങ്ങളെ നാട് കടത്താൻ കൊണ്ടുപോകുമ്പോ ഈ നാട് കടത്തൽ തീരുമാനമെടുത്തു. അവർക്ക് ബ്രിട്ടീഷുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഒരു മുസ്ലിം പോലീസുകാരനായിരുന്നു. ബ്രിട്ടീഷുകാരിൽ പലരും തീരുമാനങ്ങൾ എടുക്കാൻ പറഞ്ഞപ്പോ ആ തീരുമാനത്തിന് അവർ കൂട്ടുനിന്നിട്ടില്ലായിരുന്നു. പക്ഷേ മുസ്ലിം നാമധാരിയായ ഒരു പോലീസുകാരനാണ് ഇതിന് സംവിധാനം ചെയ്തു കൊടുത്തത്. തങ്ങളെ നാട് കടത്തി കൊണ്ടുപോയി തമിഴ്നാട്ടിലാണ് ഇന്ന് തങ്ങളുടെ മക്കുപറയുള്ളത്. തമിഴ്നാട്ടിലെ വെല്ലുവിളിനടുത്താണ് ആ മഹാനവർകൾ ആ യാത്രക്കിടെ തങ്ങളെ വേദനിപ്പിച്ചവരെ കുറിച്ച് തങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലാഹു അതിന് ഫലം കൊടുത്തു. തങ്ങളെ നാട് കടത്തിയിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ പോലീസുകാരൻ ശരീരം മുഴുവൻ ശരീരമാസകലം രോഗാണുക്കൾ വന്ന്, വിഷജീവികളെ പോലുള്ള രോഗാണുക്കൾ വന്ന് നിമിഷ നേരം കൊണ്ട് ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും പഴുത്തു മാറിയിട്ട് അടുത്തൊരാൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ദുർഗന്ധപൂരിതമായി തീർന്നു അയാളുടെ ശരീരം മുഴുവനും. അത്രമേൽ ശക്തമായ നേതൃത്വവും ആത്മീയ നേതൃത്വവുമായിരുന്നു പാണക്കാട്ടെ ഈ മഹാനായ തങ്ങള്. ആ തങ്ങളെ നേതൃത്വം നൽകിയ ആത്മീയതയുടെ പിന്മുറയിലാണ് കേരളത്തിന്റെ, രാജ്യത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന സമസ്ത കേരള ജമീയത്തിലുള്ള നേതാക്കളായ ഹൈദരലി തങ്ങളുടെ ഉമ്മത്തും നേതൃത്വം നിലനിൽക്കുന്നത് അവിടെയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയും ബ്രിട്ടീഷുകാരന് മതത്തിന്റെ ശത്രുവിന് രാജ്യത്തിന്റെ ശത്രുവിന് ഒറ്റുകൊടുക്കാൻ ഒരു മുസ്ലിം നാമധാരി വന്നു. നമുക്ക് ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന സത്യങ്ങളാണത്. രാജ്യത്ത് പുതിയ ഒരുപാട് വിപ്ലവങ്ങൾ തീർത്ത് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പലരും ഞെട്ടിപ്പോയ ഭരണ പരിഷ്കാരങ്ങൾ നടത്തിയ ടിപ്പു ഒറ്റുകൊടുത്തതും ഇതുപോലൊരു മുസ്ലിം നാമധാരിയായിരുന്നു. ബഹദൂർ ഷാ സഫറിനെ ഒറ്റുകൊടുത്തതും ഒരു മുസ്ലിം ഒറ്റുകാരനായിരുന്നു. ഇങ്ങനെ മുസ്ലിം സംഘശക്തികളെ എപ്പോഴും ഒറ്റുകൊടുക്കാൻ ശത്രുവിന്റെ മുന്നിലേക്ക് കൊണ്ടുകൊടുക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും സാധാരണയായി ഇത്തരം ഒറ്റുകാരെ നമുക്ക് കാണാൻ സാധിക്കും. സമസ്ത കേരള ജമീയത്തുല്ലമ ആദർശ വിശുദ്ധിയുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോ ആ വിശുദ്ധിയെ തച്ചു തകർക്കാൻ ശത്രു ശ്രമിച്ചപ്പോഴും ഒരിക്കലും ശത്രുവിന് അത് സാധിച്ചിരുന്നില്ല. ശത്രു അതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സമത്തയുണ്ടാക്കാൻ കാരണമായ വിദഗത്തുകാരുടെ പ്രവർത്തനമായിരുന്നു ശത്രുക്കൾക്കെതിരെ. ആ ശത്രു വിദഗത്തുകാരനായ ശത്രു വന്ന് സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സമത്തയുണ്ടായത്. ഈ ശത്രു വിദഗത്തുകാരൻ പലപ്പോഴും സമസ്തയെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർക്കതിന് സാധിച്ചില്ല. വർഷങ്ങളോളം അവർ പ്രവർത്തിച്ചു, സാധിച്ചില്ല. നമുക്കറിയാം ഒരു പൊതു തത്വമുണ്ട്, വിദഗത്തുകാരൻ അത് സാധിക്കാതെ വന്നപ്പോ അവരിരുന്ന് ചിന്തിച്ചു ഇനി എങ്ങനെയാണ് ഈ സമുദായത്തിലെ ഈ സമത്തയെ തകർക്കുക എന്ന് ചിന്തിച്ചു. അവരെ യോഗം ചേർന്നപ്പോ അവർക്ക് ഒരു പൊതു തത്വം ഉണ്ടല്ലോ, ഒരു മരം മുറിക്കണമെങ്കിൽ മരം മുറിക്കാൻ മഴുകൊണ്ട് സാധിക്കും. ഇരുമ്പ് കൊണ്ടുള്ള ആയുധാണത്, ഇരുമ്പ് കൊണ്ട് ഡയറക്റ്റ് കൊണ്ടുപോയി മരം മുറിക്കാൻ ശ്രമിച്ചാൽ കൈമുറിയും മരം മുറിയില്ല. അതിന് നമ്മൾ വേണ്ടതെന്താ? അതേ മരത്തിൽ നിന്ന് മുറിച്ചെടുത്ത, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് മുറിച്ചെടുത്തൊരു പിടി ആ ഇരുമ്പിന് ഫിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ മരത്ത് മുറിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ആദർശ പ്ലാറ്റ്ഫോമായ സമത്തെ തകർക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും അത് തകരുന്നില്ല, അതിനെ തകർക്കാൻ കഴിയുന്നില്ല, അതിന്റെ ആത്മവീര്യം കെടുത്താൻ കഴിയുന്നില്ല, അതിന്റെ ആത്മീയതയെ തകർക്കാൻ കഴിയുന്നില്ല. അകന്റെ സംഘശക്തിക്ക് ഒരാണു പോലും ഒരു വ്യതിയാനം വരുത്താനും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ സമത്തയുടെ ശത്രുക്കൾ സമത്ത എന്ന പേര് പറഞ്ഞു നടക്കുന്ന ഒരു മരക്കെട്ടത്തെ മുറിച്ചെടുത്തു. ആ മരക്കഷ്ണത്തെ മുറിച്ചെടുത്തു. ആ മരക്കഷ്ണത്തിൽ വിദഗത്താകുന്ന ഇരുമ്പ് കഷ്ണം ഫിറ്റ് ചെയ്തു. എന്നിട്ട് സമത്തക്കെതിരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വർഷങ്ങളോളം 10-60 കൊല്ലം പ്രവർത്തിച്ച സമത്തെ, തകർക്കാൻ കഴിയാത്ത സമത്തെ തകർക്കാൻ വേണ്ടി അവരെ കയറ്റിവിട്ടു അകത്തേക്ക്. അകത്ത് വന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, നമുക്ക് സുന്നി പോരാ,
സമസ്തക്ക് സുന്നി പോരാ, സമസ്തയുടെ സുന്നിക്ക് സ്ട്രോങ് ഇല്ല. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുമ്പോ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലെ ഇസ്ലാമിലേക്ക് വഹാബിക്ക് കടന്നു വരാം, ബിദ്അത്തുകാരന് കടന്നു വരാം, ജമാഅത്തെ ഇസ്ലാമിക്കാരന് കടന്നു വരാം, മുജാഹിദിന് കടന്നു വരാം, അതുപോലെയുള്ള ബിദ്അഹികൾക്ക് മുഴുവനും കടന്നു വരാം. അതുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറ്റില്ല, പോരാ. അവിടെ നമുക്ക് വേണ്ടത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡാണെന്ന് പറഞ്ഞവർ. അതുപോലെ എന്ത് സ്ഥാപിച്ചാലും അതിനെല്ലാം സുന്നി ചേർത്തിയാൽ മാത്രമേ തീവ്രമായ സുന്നിയാവൂ എന്ന് പറഞ്ഞ് അവർ ഈ സംഘടനയ്ക്കകത്ത് കയറി പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആദർശ വിശുദ്ധിയുള്ള നേതാക്കളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കാപട്യത്തിന്റെ ഒരംശവും അറിയില്ല. ഇവരെന്തിനവർ, ഇവരെന്താ ചെയ്യുന്നത്, ഇവരെങ്കോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് അങ്ങനെ കൂലങ്കശമായി അന്വേഷിച്ച് അവരെ നേരിടാനൊന്നും അവർ പ്രവർത്തിക്കില്ലായിരുന്നു. പക്ഷേ അകത്തുനിന്ന് സുന്നി തീവ്രത പറഞ്ഞുകൊണ്ട്, സുന്നി ഇല്ലാത്തവർ സുന്നി തീവ്രത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. അക്കാലത്താണ് ഈ പ്രവർത്തനങ്ങളായി ഇങ്ങനെ കടന്നു വന്ന് സുന്നി സുന്നി എന്ന് തീവ്രത പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ബഹുമാന്യരായ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനരായ നാട്ടിക ഉസ്താദിനോട് ഒരു ചോദ്യോത്തരവേളയിൽ വെച്ച് ഒരാൾ ചോദിച്ചു, അള്ളാഹു അവിടുത്തെ കബറിടം സന്തോഷപ്രദമാക്കുമാറാവട്ടെ. നാട്ടിക ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, മറുപക്ഷത്തുള്ളവർ പറയുന്നത്, സമസ്തയെ തകർക്കാൻ വന്നവർ പറയുന്നത് സുന്നിയാണ്, എല്ലാം സുന്നിയാണ്, എല്ലാം ചേർത്ത് പറയുന്നത് സുന്നിയാണ്. ഓലക്കയുടെ ചുറ്റുപോലെ അപ്പുറത്തും ഇപ്പുറത്തും സുന്നി ചേർത്തിയിട്ട് പറയുന്നവരാണിവർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, നമ്മളല്ലേ യഥാർത്ഥ സുന്നി, പിന്നെ എന്തേ നമ്മൾ സുന്നി സുന്നി എന്ന് നമ്മുടെ പേരുകളിൽ, നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ നോട്ടീസുകളിൽ, നമ്മുടെ മദ്രസകൾക്ക്, നമ്മൾ പറയുന്ന സംവിധാനങ്ങളിലൊന്നും ഇങ്ങനെ എന്തേ പേരിടാത്തതെന്ന് നാട്ടിക ഉസ്താദിനോട് ചോദിച്ചപ്പോ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നാട്ടിക ഉസ്താദ് മറുപടി പറഞ്ഞു, പ്രസവ വാർഡിനാരും സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറില്ല. പ്രസവ വാർഡിനാരും സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറില്ല. അത് പ്രസവിക്കാനുള്ള സ്ത്രീകൾ തന്നെയാണ് അവിടെ, അതുകൊണ്ട് ആരും എഴുതി വെക്കാറില്ല. അതുപോലെ സമസ്തക്ക് സുന്നി എന്ന് എഴുതി വെക്കേണ്ടതില്ല. സമസ്ത കേരള ജമിയത്തുള്ളം എന്ന് എഴുതി വെച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്ത് ഏറ്റവും വലിയ മതം പറയുന്ന സുന്നി പറയുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ പറയുന്ന മലയാളത്തിലെ പദമാണത് എന്ന് നാട്ടിൽ ഉസ്താദ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അന്ന് അത് പറഞ്ഞപ്പോ ലോകത്തിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്കും ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നാട്ടിക ഉസ്താദിന്റെ ആ ദൈക്ഷണികമായ ദീർഘദൃഷ്ടിയുള്ള ആ വാചകങ്ങളുടെ മഹത്വം ഇപ്പോൾ നമ്മൾ അറിയുകയാണ്. അന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞത് ഇന്ന് പുലർന്നു. സുന്നി ഇല്ലാതെ പ്രവർത്തിച്ചാൽ അത് തെറ്റാകുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. എന്താണ് ഇതിന്റെ പേര്? മഹത്തായ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ 90 ഏറ്റവും ശക്തമായ ആദർശബോധത്തെയും വിശ്വാസി സമൂഹത്തിന് നേതൃത്വം നൽകിയ അവരുടെ വിശുദ്ധിയെയും വിളിച്ചു പറയുമ്പോ അശുദ്ധികളെ കുറിച്ച് ബോധ്യപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അശുദ്ധതകളെ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് മാത്രമല്ല, അത് സൂചിപ്പിക്കൽ നിർബന്ധവുമാണിപ്പോൾ. സുന്നി പറഞ്ഞാലേ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞവർക്ക് ഇന്ന് അവരുടെ ജമാഅത്ത് പറഞ്ഞുകൊണ്ട് പുതിയ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് പോകാൻ, രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ, അവരുണ്ടാക്കി വെച്ച പ്രസ്ഥാനത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിരെ പ്രവർത്തിച്ചു വന്ന ആ പ്രസ്ഥാനത്തിന് ഇന്ന് അവരുണ്ടാക്കിയ അവസാനത്തെ സംഘടനയുടെ പേരില് കേരള മുസ്ലിം ജമാഅത്ത് എന്നാണ്. വളരെ നല്ല പേരാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ മുസ്ലിം ജമാഅത്ത് അതിന് ഷോർട്ട് ഫോം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് എം യു ജമാഅത്തിന്റെ ജെ രണ്ടും കൂടി കൂട്ടിയാൽ മുജ എന്ന് വായിക്കാൻ പറ്റും. ഇനി അല്ല കേരള മുസ്ലിം ജമാഅത്ത് എന്നാണ് പറയുന്നതെങ്കിൽ കെ എം ജെ എന്ന് പറയാം. അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കേരള മുടി ജമാഅത്ത് എന്ന് മാറ്റി വായിക്കുകയും ചെയ്യാം. ഏതായാലും എങ്ങനെയും പറ്റും. അങ്ങനെയുള്ള ഒരു സംഘടന ഇപ്പോൾ ഉണ്ടാക്കി. ശംസുൽ ഉലമക്ക് ആദർശം ബോധം കുറഞ്ഞു എന്ന് പറഞ്ഞവർ, കണ്ണിയത്തുസ്താദിന് ആദർശബോധം കുറഞ്ഞു എന്ന് പറഞ്ഞവർ ആരെ? കണ്ണിയത്തുസ്താദ് സമസ്തയുടെ മുശാവറ യോഗത്തിന് നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്, പക്ഷേ ഓർക്കുകയാണ് നമ്മൾ വേണ്ടും. മുശാവറ യോഗത്തിന് കോഴിക്കോട്ട് ഹൽവ ബസാറിലെ സമസ്തയുടെ ഓഫീസിൽ വന്ന് ആ സമസ്തയുടെ മുശാവറ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ബസ്സിന് കൊടുക്കാൻ കയ്യിൽ വെച്ച ചില്ലി കാശ്
യാചകൻ വന്ന് ചോദിച്ചതിന്റെ പേരിൽ ആ യാചകന്റെ ബുദ്ധിമുട്ടോർത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് വാഴക്കാട്ടേക്ക് കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് വൃദ്ധനായ മനുഷ്യൻ നടന്ന് പോയിട്ട് ഈ സമുദായത്തെ സേവിച്ച വിശുദ്ധിയുടെ ആ സമയങ്ങളെയെങ്കിലും നമുക്ക് ഓർത്തുകൂടെ, ആ നിമിഷങ്ങൾ ഓർത്തുകൂടെ. തന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന പാവങ്ങള് പെരിന്തൽ മണ്ണയിലുള്ള ഒരു ഭാഗത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ട ആ കാലത്ത് അവിടെയുള്ള ജനങ്ങൾ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങളുടെ നാട്ടിൽ വല്ലാതെ വിഷമത്തിലാണ്, അതുകൊണ്ടൊന്ന് അങ്ങ് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ വിളിച്ചു കൊണ്ടുപോയി ദുആ ചെയ്യിക്കാൻ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യിച്ചു. കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥന കഴിഞ്ഞു, എന്നിട്ട് അവിടെ ഇരിക്കുന്നു, മഴ പെയ്തില്ല. മഴ പെയ്യാതിരുന്നപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ഠമിടറി. കണ്ണിയത്ത് ഉസ്താദ് എന്ന നിഷ്കളങ്കന് മൈക്കിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് അറിയില്ല, ഓണാണോ ഓഫാണോ എന്നറിയില്ല. ജനങ്ങൾ പിരിഞ്ഞു പോകുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന കഴിഞ്ഞു, രാത്രി അള്ളാഹു മഴ തരും, കണ്ണിയത്ത് ഉസ്താദല്ലേ പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങുമ്പോ നല്ലൊരു സുന്ദരമായ മഴ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന വിശ്വാസത്തിൽ ഈ വിശ്വാസികൾ തിരിച്ചു പോയപ്പോഴും കണ്ണിയത്ത് ഉസ്താദ് മാത്രം വേദിയിൽ നിന്ന് അനങ്ങിയില്ല. അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യാൻ ഈ കണ്ണിയത്ത് അഹമ്മദ് ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് റബ്ബേ, എന്നിട്ടും ഞാൻ ഇത്രയും ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദുആ ചെയ്തപ്പോ എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തന്നില്ലല്ലോ റബ്ബേ, ഞാൻ കണ്ണിയത്ത് അഹമ്മദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ മഴ തരാതെ ഞാൻ ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് അവിടെ ഇരുന്ന് ഗദ്ഗദ കണ്ഠനായി സ്വയം അള്ളാഹുവിനോട് സ്വയം പറയുമ്പോ മൈക്ക് ഓഫ് ചെയ്യാത്തത് കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ മൈക്കിലൂടെ കേട്ട ആ ബാലവൃദ്ധം ജനങ്ങൾ തിരിച്ചു പോകുന്ന പുരുഷനും സ്ത്രീയും തിരിച്ചു വന്നു, എന്നിട്ട് പറഞ്ഞു, നമുക്ക് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് വേദിയിലിരിക്കുമ്പോ നമ്മൾ തിരിച്ചു പോവുകയോ വീട്ടിലേക്ക് പോവുകയോ? തിരിച്ചു വന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യങ്ങൾക്ക് ആമീൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജനം ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ പെയ്യുന്നു കോരിച്ചെറിയുന്ന മഴ. ഇതാണ് കണ്ണിയത്ത് ഉസ്താദ്. ആധുനിക കാലഘട്ടത്തിൽ പണത്തിനും പ്രതാപത്തിനും വേണ്ടി സമുദായത്തെ വിൽപ്പന ചിലക്കാക്കുന്നവർക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ അനുഭവത്തിന്റെ ചൂടാണിത്. ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദും അതുപോലെയുള്ള നേതാക്കളും ഇവരൊക്കെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞവർ എന്തിനേറെ ശംസുലുലമ എന്ന മഹത്വത്തിന്റെ അടയാളത്തെ നമുക്ക് ഓർമ്മയില്ലേ? ഈ മണ്ണിന് ഈ നാടിന് ശംസുലുലമ ഏറെ സ്നേഹിച്ച അലിയുൽ കൂഫി തങ്ങളുടെ ഈ സവിധത്തിന് ഈ നാടിന് ശംസുലുലമയെ മറക്കാൻ സാധിക്കുമോ? മഹാനവർകൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ദർസ് നടത്തുന്ന നന്ദിയിലെ ജാമിയയിൽ ജാമിയ ദാറുസലാമിൽ അവിടെ ദർസ് നടത്തിക്കൊണ്ടിരുന്ന എന്റെ ഉസ്താദ് കൂടിയായ നെല്ലിക്കുത്ത് ഇസ്മാഹിൽ മുസ്ലിയാർ എന്നോട് പറഞ്ഞൊരു അനുഭവത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഷെയ്ഖുന ശംസുലമ അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ, അവിടുന്ന് ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശംസുലമ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അറിവിന്റെ ആ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ആ മലവെള്ളപ്പാച്ചല് പോലെ വന്ന അറിവിന്റെ ആ ഉറവ അവിടെ നിന്നുപോയി. പെട്ടെന്ന് ക്ലാസ് എടുത്തു കൊടുക്കുന്ന നിർത്തിയിട്ട് മിണ്ടാതെ കണ്ണ് പൂട്ടി താഴോട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് തലതാക്കിയിരിക്കുന്ന ശംസുലമയാണ് പിന്നെ കുട്ടികൾ കാണുന്നത്. ഇത് പറഞ്ഞത് മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ നേരിട്ട് അനുഭവിച്ചത് എന്റെ ഉസ്താദ് എന്ന നിലയിൽ എനിക്ക് എന്റെ ശിഷ്യനായ എന്നോട് പറഞ്ഞു തന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ശംസുലമ ഇങ്ങനെ ഇരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോ കണ്ണ് തുറന്നു, എന്നിട്ട് അതുവരെ കേൾക്കാത്ത പുതിയ അറിവിന്റെ വർത്തമാനങ്ങൾ അവിടെ പറയാൻ ശംസുലമ പറയുന്നത് കേട്ട് കുട്ടികൾ അന്താളിച്ചു നിന്നു. പക്ഷെ അവിടെയും അറിയാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞില്ല, അവിടെ പെട്ടെന്ന് നിശബ്ദനായി അറിഞ്ഞത് മാത്രം പറഞ്ഞു. പിന്നീട് അറിവ് പൂർണ്ണമായി ലഭിച്ചപ്പോ പൂർണ്ണമാക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശംസുലമ വരികയാണ്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ശംസുലമയോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഉസ്താദ് കുറെ സമയം നിശബ്ദനായിരുന്നല്ലോ, എന്തിനായിരുന്നു അത്? ശംസുലമ പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങൾക്ക് ഹദീസുകൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ഒരു സംശയം വന്നു. ആ സംശയം വന്നപ്പോ പിന്നെ എന്റെ നാവ് അനങ്ങിയില്ല, എനിക്ക് സ്വന്തമായി പറയാൻ തോന്നിയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾക്ക് അവിടെ വിശദീകരണം തരാൻ അർഹരായ മഹാന്മാർ പറഞ്ഞ വിശദീകരണം എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നിശബ്ദനായി മിണ്ടാതിരുന്നു. അപ്പോഴതാ എന്റെ മുന്നിലേക്ക് ബുഖാരി എന്ന ലോക പ്രസിദ്ധമായ ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥം, അത് ക്രോഡീകരിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതിന്റെ ഉത്തരം പറഞ്ഞു തന്നു, വിശദമായി എനിക്ക് പഠിപ്പിച്ചു തന്നു. ഷംസുല്ലാഹ് പറയാണ്, ബുഖാരി ഇമാം എനിക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞത്. അതുകൊണ്ട് നാളെ വരുമ്പോ നിങ്ങൾ ഒരു ഗ്ലാസ് തെളിഞ്ഞ പച്ചവെള്ളം കൊണ്ടുവരണം. നാളെ ഷംസുല്ലാഹ് പറയാണ്, നാളെ ഈ ക്ലാസ്സിൽ, ഷംസുല്ലാഹിന്റെ ക്ലാസ്സിൽ നാളെയും ബുഖാരി ഇമാം വരികയാണെങ്കിൽ നമുക്ക് വെള്ളം മന്ത്രിച്ചു വാങ്ങണമെന്ന് പറഞ്ഞ് ലോകത്തെ മാതൃകൾ സൃഷ്ടിച്ച ഒരു വലിയ മഹത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനരായ ഷംസുല്ലാഹ്. എനിക്ക് സമീകരിക്കാൻ കഴിയും, മറ്റൊരു ചരിത്രത്തെ ഇതോട് ചേർത്ത് വെക്കാൻ കഴിയും എന്റെ അനുഭവത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഈ പറഞ്ഞത് ഷംസുല്ലാഹിയുടെ ചരിത്രമാണെങ്കിൽ അവിടെ ഇറങ്ങി വന്നത് ഇമാം ബുഖാരി തങ്ങളാണെങ്കിൽ മറുഭാഗത്ത് എനിക്കും മറ്റൊരു സ്ഥാദുണ്ടായിരുന്നു. ആ ഗുരുവര്യർ കാരന്തൂരിനടുത്തൊരു സ്ഥാപനത്തിൽ ഇതുപോലെ ബുഖാരിയുടെ സദസ്സിൽ ദർസ് നടത്തുന്ന കഥ, എന്റെ പഴയ കാലത്തൊരു സഖാഫി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്, എന്റെ ലാപ്ടോപ്പിൽ ഇന്നും ഞാനത് മുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഉസ്താദ് ബുഖാരിയുടെ ദർസ് നടത്തി തരാം. നേരത്തെ പറഞ്ഞത് ഷംസുല്ലാഹിയുടെ ദർസ്, ഇത് രണ്ടാമത്തെ ദർസാണ്. ബുഖാരി ദർസ് നടത്തി തരാണ്. ആ ദർസ് നടത്തി തരുന്ന സമയത്ത് പെട്ടെന്ന് ഉസ്താദ് നിശബ്ദനായി, കണ്ണുകൾ പൂട്ടിയില്ല, കൈകൾ അടച്ചു വെച്ചില്ല, പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു. മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ മൊബൈൽ ഫോണിൽ കൈയമർത്തിയിട്ട് ആ മൊബൈൽ ഫോണിൽ നിന്ന് മറുതലക്കലുള്ള ഒരാളോട്, ഇതുവരെ അറബിയിൽ ഇബാറത്തുകൾ ഹദീസുകൾ വായിച്ച് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തന്ന ഞങ്ങളെ ഉസ്താദ് മറുതലക്കലുള്ളയാളോട് ഉറുദുവിൽ സംസാരം തുടങ്ങി. ബുഖാരി ഇമാമല്ല, ആ സംഭാഷണം ചിരിച്ച് കളിച്ച് സംഭാഷണം കഴിഞ്ഞിട്ട് ബുഖാരി മുന്നിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ ഫോണിൽ വിളിച്ചത് ആരാണെന്നറിയുമോ? നിങ്ങളൊരു പക്ഷെ പറഞ്ഞേക്കാം, എന്നെ കേൾക്കുന്ന സദസ്സ് അത് ബുഖാരി ഇമാമാണോ? അല്ല, അത് വിളിച്ചത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ഈ കേരളത്തിൽ വന്ന് ഇവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം അള്ളാഹു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞു പോകേണ്ടി വന്ന കർണാടകക്കാരനായ ദേവഗൌഡ, വേറൊരാളുടെ ഏറ്റവും അടുത്ത ഗോഡ, അയാള് പോയപ്പോ അയാൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തും പോയി. മറ്റേ ആള് ഈ ദേവഗൌഡയാണ് സംസാരിച്ചത്. ഏത് ക്ലാസ്സിലാ? ബുഖാരി ക്ലാസ് പറയാം. ഈ ദേവഗൌഡ പറഞ്ഞത് പലതും പറഞ്ഞു, പല ഓപ്ഷനുകളും ഓഫറുകളും തന്നു എന്നൊക്കെ ഈ സദസ്സിലിരുന്ന് ഈ മജ്ലിസിൽ നിന്ന് പറയാം. സമീകരിക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ രണ്ട് വിഭാഗത്തൊന്ന് കേട്ടു നോക്കൂ. ഷംസുല്ലാഹിയുടെ അടുത്തേക്ക് വരുന്നത് ബുഖാരി ഇമാമാണ് വരുന്നത്. മറുഭാഗത്തേക്ക് വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. കേട്ടാൽ തോന്നുന്ന സുഖം ദുനിയാവില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ്, പക്ഷേ കേട്ടാലും തീരാത്ത, അനുഭവിച്ചാൽ തീരാത്ത സ്വർഗീയാരാമങ്ങളിലേക്ക് കടന്നു പോകാൻ കൈപിടിക്കാൻ പറ്റുന്ന ഒരു മാതൃക നേതാവിനെ ഇപ്പുറത്താ കാണുന്നത്, ബുഖാരി ഇമാം ഇറങ്ങി വന്ന സ്ഥലത്താ കാണുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല, പക്ഷേ ഹബീബിന്റെ ചരണത്തേക്ക് ബുഖാരി ഇമാമിന് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഹദീസുകളിൽ പലതും ലൈഫുകൾ വന്ന് അല്ലെങ്കിൽ നിർമ്മിത ഹദീസുകൾ ഉണ്ടായി. ലോകത്ത് ഇരുൾ മൂടി നിന്ന കാലത്ത് സ്വഹീഹായ ഹദീസുകളെ ക്രോഡീകരിച്ച് ഹബീബിന് വേണ്ടി പ്രയത്നിച്ച ബുഖാരി ഇമാമിനെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഷംസുല്ലാഹ് നാളെ അവിടേക്ക് ആ സവിധത്തിൽ എത്താൻ പറ്റുന്ന പ്രവർത്തനം നടത്തി എന്ന് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ മഹാനരായ ഷംസുല്ലാഹിയെ കേസ് കൊടുത്തും മറ്റും ആ ഷംസുല്ലാഹിക്കെതിരെ പ്രവർത്തിച്ചവർ, അന്ന് ആദർശത്തിൽ ഷംസുല്ലാഹിക്കും കണ്ണിയത്തുത്താദിനും തെറ്റുപറ്റി എന്ന് പറഞ്ഞവർ, ഷംസുല്ലാഹിയിലെ സുന്നിക്ക് തീവ്രതയില്ലെന്ന് പറഞ്ഞവർ, ഷംസുല്ലാഹിയിലെ സുന്നിക്ക് തീവ്രതയില്ലെന്ന് പറഞ്ഞവർ ഇവിടെ എന്താ ചെയ്തത്? പക്ഷേ ഷംസുല്ലാഹി പഠിപ്പിച്ച പാണക്കാട്ടെ ശ്രേഷ്ഠരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ആരാ ഹൈദർ അലി ശിഹാബ് തങ്ങൾ? ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ചരിത്രം, തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുഭവത്തെ നേരിൽ നിന്ന്, തങ്ങളിൽ നിന്ന് തന്നെ ദ്വീപ് യാത്രക്കിടെ ഞാൻ ഹൈദർ അലി തങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്, ചോദിച്ചറിഞ്ഞിട്ടുണ്ട്.
ഹൈദർ അലി ശിഹാബ് തങ്ങൾ പഠിച്ചത് ഈ അടുത്ത സമ്മേളനം കഴിഞ്ഞ പട്ടിക്കാട് ജാമിയാനൂരിയയില്ല, അവിടുന്നാണ് ഫൈസി ബിരുദം നേടിയത്. ഹൈദർ അലി തങ്ങൾ അവിടെ പഠിച്ച കാലത്ത് ഹൈദർ അലി തങ്ങൾ കുളിച്ചു വരുമ്പോ, ഹൈദർ അലി തങ്ങളുടെ ഉസ്താദാണ് ശംസുലമ, ഹൈദർ അലി തങ്ങൾ കുളിച്ചു വരുമ്പോ തങ്ങൾ ഉപയോഗിച്ച് തേഞ്ഞു മാഞ്ഞു പോയൊരു ചെറിയ കഷ്ണം സോപ്പുണ്ടായിരുന്നു. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ആ സോപ്പൊന്ന് എനിക്ക് തരുമോ? ആരാ ചോദിക്കുന്നത്? ലോകം അംഗീകരിക്കുന്ന പണ്ഡിത പ്രഭുവാണ് ഈ ചെറിയ കുട്ടിയായ തങ്ങളോട് ചോദിക്കുന്നത്, ആ സോപ്പൊന്ന് എനിക്ക് തരുമോ? തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉസ്താദ വേറെ സോപ്പുണ്ട്? പറ്റില്ല, തങ്ങൾ ഉപയോഗിച്ച സോപ്പ് എനിക്ക് ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നത് പാണ്ഡിത്യത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന മഹാനായ ഏറ്റവും വലിയ പണ്ഡിതൻ ശൈഖുന ശംസുല്ലമ. ആ ശംസുല്ലമ പഠിപ്പിച്ച ബഹുമാനിച്ച് ശിഷ്യനെ ബഹുമാനിച്ച് ആ ബഹുമാനത്തിൽ തന്നെ ശിഷ്യനാക്കുകയും ചെയ്ത് അത്ഭുതങ്ങൾ തീർത്ത ശംസുല്ലമ അവിടുന്ന് പഠിപ്പിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ശംസുല്ലമക്ക് ആദർശത്തിൽ തീവ്രത കുറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ആ ശംസുല്ലമ പഠിപ്പിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങൾ സ്ഥാപിച്ച മജ്ലിസിനോട് ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, ചൊല്ലപ്പെടുന്നു. മജ്ലിസിനൂറ് എന്റെ മുന്നിലിരിക്കുന്ന സദസ്സിലെ ഒരു 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 പ്രാവശ്യമെങ്കിലും മജ്ലിസിനൂറിൽ പങ്കെടുക്കാത്തവരോ ചെല്ലാത്തവരോ ഉണ്ടാവില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ മജ്ലിസായിട്ട് മജ്ലിസിനൂർ അസ്മാഉൽ ബദറും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് നേതൃത്വം നൽകിയത് സുന്നി തീവ്രതയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ ശംസുല്ലമയുടെ ശിഷ്യനാണ്, ശംസുല്ലമയുടെ സംഘടനക്കാണ്, കണ്ണിയത്തുസ്താദിന്റെ സംഘടനക്കാണ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു കാലത്ത് സുന്നിയില്ലാത്ത പേരുപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന നിങ്ങളെ പേരെന്താ? കേരള മുസ്ലിം ജമാഅത്ത്. നിങ്ങൾ ചിലപ്പോ തെറ്റിദ്ധരിക്കും, ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തേ ഇത്? ഇതിന് രണ്ട് സംഭവങ്ങൾ ഇതിലുള്ളൂ. ഒന്ന് രാഷ്ട്രീയ പ്രവേശനം, രണ്ട് പിരിവ്. പിരിവ് പിന്നെ ഇവരുടെ ജന്മാവകാശമാണ്, അതിൽ നമ്മൾ എതിർക്കുന്നില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നമ്മൾ നമ്മളെ കുട്ടികൾ ജനിച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ചെയ്യുന്നത് നല്ല മധുരം കൊടുക്കുക, ഈത്തപ്പഴോ അതുപോലെ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് തോന്നി, ഞാൻ അവിടെ ഉണ്ടായ ആളാണല്ലോ, എനിക്ക് തോന്നാറുണ്ട് ഇവർക്ക് കുട്ടികൾ ജനിച്ചാൽ ആദ്യം 500 നോട്ടാണ് നാവിന്റെ മേലെ വെച്ചു കൊടുക്കാന്ന് എനിക്ക് തോന്നാറുണ്ട്. പിരിവ് മാത്രമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് ഒരു 5-6 മുമ്പ് ഒരു വർഷത്തിനടുത്തായി ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് എനിക്കൊരു റെസീറ്റ് അയച്ചു തന്നു. ഞാൻ റെസീറ്റ് നോക്കി, അപ്പോ ചപ്പാത്തി മെഷീൻ വാങ്ങാനുള്ള റെസീറ്റ് പിരിവാ. ഞാൻ ആ സുഹൃത്തിനെ വിളിച്ച് കേസ് എടുക്കാനാണ്, അവരോട് പറഞ്ഞു ഈ റെസീറ്റ് തന്നയാളോട് പറയണം, നിങ്ങൾ വിളിച്ചിട്ട് ഇനി ഉസ്താദിനോട് ഇത്തരം റെസീറ്റുകൾ അടിക്കുന്നതിന് പകരം നോട്ടടിക്കുന്ന മെഷീൻ വാങ്ങാനുള്ള ഒരു റെസീറ്റ് അടിക്കാൻ പറ. ഇന്ത്യൻ കറൻസി അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങാൻ വേണ്ടിയുള്ള, ഞാൻ അങ്ങനെയാണെങ്കിൽ 50,000 രൂപ എങ്കിലും സംഭാവന തരാം. രണ്ട് ഗുണ. ഇനി നമ്മളോട് പിരിവ് ചോദിക്കില്ല, രണ്ട് ജനങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. നോട്ടടിക്കുന്ന മെഷീൻ കൊണ്ടുവന്നാൽ പിന്നെ വേറെ എവിടെ ഇരിക്കാന്നറിയാലോ. അപ്പൊ എങ്ങനെ ആയാലും ശല്യം ഉണ്ടാവില്ല. അങ്ങനെ പിരിവ് മാത്രം മുതൽ കൈ മുതലാക്കിയ, അത് മാത്രം പഠിച്ച അവരുടെ പിരിവിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന, അത് ഞാൻ ആദ്യം പറയാം. എന്തിനാണ് അതുണ്ടാക്കിയത്? എന്താ അതിന്റെ പേര്? മുസ്ലിം ജമാഅത്താണ്. അതിന്റെ ശാഖ എവിടെ ഉണ്ടാക്കും? ഇന്നത് കാണിക്കില്ല, നാളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ പറയുന്ന ഈ നാട്ടിലെ പെരിങ്ങത്തൂരിലെ, പാനൂരിലെ, ചൊക്കിളിയിലെ, നാദാപുരത്തെ, കുറ്റിയാടിയിലെ, തലശ്ശേരിയിലെ ഓരോ പ്രാന്തപ്രദേശത്തും ആ പ്രാന്തപ്രദേശത്തുള്ള ഓരോ മാലത്തുകളിലും ഇവരുടെ സംഘടന ഇന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മുസ്ലിം ജമാഅത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഭാവിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത് ഇവരിടുന്ന പേരാണ്, പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത്. പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്തിന് എന്താ പ്രശ്നമുള്ളത്? പെരിങ്ങത്തൂർ ഇവിടുത്തെ ജമാഅത്തിന്റെ പേരുണ്ടോ? അത് തന്നെയാണ്, ഇതിനാണ് ഉണ്ടാക്കിയത്. ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയും ഞങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇന്ന രജിസ്ട്രേഷനിൽ, ഇന്ന രജിസ്ട്രാർ ഓഫീസിൽ പോയി 95 മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളെ പ്രാദേശികമായ മഹല്ല് ജമാഅത്ത് മാത്രമാണ്. ഇത് പിന്നേതാ? ഇത് അഖിലേന്ത്യാ തലത്തിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. ഇവരുടെ അഖിലേന്ത്യ എപ്പോഴും കോഴിക്കോട്ടാണ് കറങ്ങുക, അതിനപ്പുറത്ത് പോവില്ല. ഏത് അഖിലേന്ത്യ ഓഫീസിന്റെ പേര് വെച്ചാലും വർക്കേഴ്സ് കോംപ്ലക്സ് കാലിക്കറ്റ് എന്ന് കാണാം. ഡൽഹി അമേരിക്ക എന്നൊക്കെ ഉണ്ടാവും, അതങ്ങനെ പലതും ഉണ്ട്. ഈ അടുത്ത് സുപ്രഭാതത്തിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഏത് ഓഫീസ് അഡ്രസ് വേണമെങ്കിലും ലഭിക്കുന്ന ഒരു
ഒരു എറണാകുളം ടീമിന്റെ പരസ്യമാണ്, എറണാകുളം അഡ്രസ് തരാം, 500 രൂപ മാസം കൊടുത്താൽ മതി. അതുപോലെ ഡൽഹിയിൽ അങ്ങനെ ഒരുപാട് ഓഫീസുകൾ കിട്ടിയേക്കാം, അല്ലാതെയും ഉണ്ടായിരിക്കാം, അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, രജിസ്റ്റർ ചെയ്തൊരു സംഘടന, അതിന്റെ പേര് മുസ്ലിം ജമാഅത്ത് എന്നാണ്. അത് പെരിങ്ങത്തൂരിൽ ഉണ്ടാക്കിയാൽ പെരിങ്ങത്തൂരിലെ അതിന്റെ പേരെന്താണ്? പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത് എന്നാണ് അതിന്റെ പേര്. പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത് എന്നാണ് അതിന്റെ പേര്. അവർക്ക് നാളെ റെസീറ്റ് അടിക്കാം, അവർക്ക് നാളെ സമ്മേളനങ്ങൾ നടത്താം, അവർക്ക് നാളെ മെമ്പർഷിപ്പ് പിരിക്കാം, അവർക്ക് നാളെ വീടുകളിൽ കയറി പിരിവുകൾ നടത്താം. അപ്പൊ പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത് നൽകുന്ന വെഡിംഗ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ മറ്റ് സമ്മത പത്രങ്ങളെ പോലെയുള്ള, അല്ലെങ്കിൽ പിരിവ് നടത്തുന്ന റെസീറ്റിനെ പോലെയുള്ള മറ്റൊരു റെസീറ്റ് അടിച്ചാൽ അത് വ്യാജ പിരിവാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ മുഴുവൻ പിരിവെടുക്കാൻ ഈ പേര് കൊണ്ട് സാധിക്കൂ. ഇവരുടെ ഇത്തരം ചിന്തയെങ്ങാനും ISRO കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടുമായിരുന്നു. രാജ്യത്തിന് പുതിയ കുറെ ആയുധങ്ങളോ അല്ലെങ്കിൽ റോക്കറ്റുകളെങ്കിലും കിട്ടുമായിരുന്നു ഈ ബുദ്ധിയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ. അത്രമാത്രം കുബുദ്ധികളായി പ്രവർത്തിക്കുന്ന സംഘടന. അങ്ങനെ വന്നാൽ ഇനി എന്തുണ്ടാവും? ഈ പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ 2 കമ്മിറ്റികൾ പെരിങ്ങത്തൂരിലുണ്ടാവും. ഈ പള്ളി നേതൃത്വം നൽകുന്ന, ഈ പള്ളി ഭരിക്കുന്ന, മക്കാമ ഭരിക്കുന്ന ഭരണസമിതിയും ഈ നാട്ടുകാരും കൂടിയുള്ള മുഴുവൻ ആളുകളും കൂടിയുള്ള പെരിങ്ങത്തൂർ മുസ്ലിം ജമാഅത്തും ഇവരെയുണ്ടാക്കി വെച്ച ഈ ജമാഅത്ത്. കോടതികളിലെത്തും വ്യവഹാരം പള്ളിയും മദ്രസകളും തമ്മിൽ, പള്ളിയും മദ്രസകളും നാട്ടിലുള്ള സ്ഥാപനങ്ങളും തമ്മിൽ പരസ്പരം കലഹത്തിന്റെ കൊടിയാണ് ഉണ്ടാവുക. 25 കൊല്ലം കേരളത്തിൽ മുസ്ലിമിന് ഐക്യത്തോടെ ജീവിക്കാൻ കഴിച്ചു നിന്നുവെന്നും കഴിഞ്ഞില്ലെങ്കിൽ പള്ളിയിൽ കയറി നിന്ന് നിസ്കരിക്കുമ്പോ ഇമാമ നിൽക്കുന്നവൻ സുന്നിയാണെന്ന് അറിയാം, അവന് ഗ്രൂപ്പില്ലെന്നറിയാം, എല്ലാവരും ഒരുപോലെയാണെന്നറിയാം. മഹല്ലിലെ ഖത്തീബിനെ, മഹല്ലിലെ പ്രസിഡന്റിനെ, മഹല്ലിലെ സെക്രട്ടറിയെ, മഹല്ലിലെ കമ്മിറ്റിയെ അംഗീകരിക്കുന്നവരായിരുന്നു നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും. പക്ഷെ 25 കൊല്ലത്തിന് പുറത്ത് അംഗീകരിക്കാത്തൊരു പുതിയ സമൂഹം, അംഗീകരിക്കാത്തൊരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുത്തു. ഈ അംഗീകരിക്കാത്തവരെ ഉണ്ടാക്കിയെടുത്തത് ആരാണോ അയാൾ തന്നെ ഇതാ വീണ്ടും മഹല്ലുകളെ വെട്ടിപ്പൊളിക്കാൻ പുതിയൊരു സംഘടനയുമായി വന്നിരിക്കുന്നു. ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കി നമ്മുടെ സ്നേഹത്തെയും സൗഹൃദത്തെയും നമ്മുടെ പരസ്പര ബന്ധത്തെയും തകർത്തെറിയുക മാത്രമാണ് ഇവർക്ക് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ പേരുണ്ടാക്കിയത്. രണ്ടാമത്, കേരളത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു പുതിയ ഒരു സഖ്യം, അല്ലെങ്കിൽ ഒരു മുന്നണി, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പല സ്ഥലത്തും പരീക്ഷിക്കപ്പെട്ട സാമ്പാർ പോലെയുള്ള ഒരു സാധനം, പക്ഷേ ആ സാമ്പാറിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സാമ്പാറിൽ എല്ലാം ഉണ്ടായിരുന്നു. അതിനകത്ത് തക്കാളി ഉണ്ടായിരുന്നു, വെണ്ടക്ക ഉണ്ടായിരുന്നു, കല്ലിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, ഇഷ്ടിക കഷ്ണം ഉണ്ടായിരുന്നു. വേവാവത കിടക്കുന്ന സാധനങ്ങളും ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ പോയി വീടാണ്, അതിലേക്ക് മുറിച്ചിടാൻ പറ്റുന്നൊരു കഷ്ണം തങ്ങളുടെ കൈകളിൽ വേണം. അതാണ് മുസ്ലിം ജമാഅത്ത്. എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, എന്റെ നാട്ടിലെ, ഈ നാട്ടിലെ ഇസ്ലാമിക സമൂഹമെ, നിങ്ങൾക്ക് പരസ്പരം നാളെ നിങ്ങളെ വീട്ടിൽ പരസ്പരം കടാറിയെടുത്ത് കുത്തി ഭരിക്കുന്ന ഒരവസ്ഥയില്ലാതിരിക്കണമെങ്കിൽ ഈ മുസ്ലിം ജമാഅത്തുകളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇല്ലാതിരിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അനുജൻ വന്ന് മുസ്ലിം ജമാഅത്തുകാരനായി പറയും, നിങ്ങളുടെ ജ്യേഷ്ഠൻ ചിലപ്പോ പാരമ്പര്യത്തിന്റെ ഏറ്റവും മഹിതമായ പാരമ്പര്യം പറയും, വീട്ടിൽ കലാപമുണ്ടാക്കും. നമുക്കറിയില്ലേ ഇന്ന് മുസ്ലിം ജമാഅത്ത് പറഞ്ഞു വരുന്നവർ എന്താ പറയുന്നത്? മുസ്ലിം ഐക്യത്തിന് വേണ്ടിയാ ഉണ്ടാക്കിയതെന്നാ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ജമാഅത്ത് മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെങ്കിൽ 25 കൊല്ലം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇത്ര മദ്രസകൾക്കിടെ ഇടച്ചുമരുകൾ സ്ഥാപിച്ച നിങ്ങൾ, ഒരുപക്ഷെ കല്ലുകൾ ഇളക്കി മാറ്റിയാലും സിമന്റ് ഇട്ട് നമുക്ക് ഒട്ടിച്ചാൽ ആ കല്ലുകളെ ഒപ്പിച്ചു നിർത്തി ബിൽഡിങ്ങിനെ പുനഃസ്ഥാപിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യ മനസ്സുകളെ മുറിവേൽപ്പിച്ചാൽ ഒരു പശ കൊണ്ടും അത് ഒട്ടിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഈ ഐക്യത്തെ തകർത്തു കളഞ്ഞതിനു ശേഷം ഇന്ന് നമ്മൾ പള്ളിയിൽ ചെന്നാൽ മുസ്ലിം ജമാഅത്തുകാരന്റെ പൂർവ്വകാല പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് പള്ളിയിൽ ചെന്നാൽ മുന്നിലൊരു മയ്യത്ത് കൊണ്ടുവച്ചാൽ പലരും ചോദിക്കുന്നു, ഇവനേതാ?
മുഅ്മിനെന്ന് കണ്ട് മുസ്ലിമെന്ന് കണ്ട് സ്നേഹത്തോടെ അവന്റെ പിന്നിൽ നിന്ന് അവന്റെ അടുത്തു നിന്ന് നിസ്കരിച്ച ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹം. അവൻ ചോദിക്കും, ആ ആളുകൾ ചോദിക്കും, നിങ്ങൾ ആരാ? നമ്മുടെ പള്ളിയിൽ വന്ന് പാരമ്പര്യത്തെ കുറ്റം പറഞ്ഞ് നമ്മുടെ മഹല്ലിനെതിരെ മുസ്ലിം ജമാഅത്തുണ്ടാക്കിയവൻ ആണോ ഇവൻ അല്ലേ എന്ന് പരസ്പരം ചോദിപ്പിക്കുന്ന മുസ്ലിംകൾ തമ്മിൽ സ്നേഹവും സാഹോദര്യവും തകർത്തു കളഞ്ഞത് ഇവരാണെങ്കിൽ ഈ വളർന്നു വരുന്ന മുസ്ലിം ജമാഅത്ത് എന്ന രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ മതപ്പേര് പറയുന്നവർ അല്ലെങ്കിൽ പുതിയ പേര് പറയുന്നവർ അവർ ഈ നാടിനകത്താണ്. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോകാറുണ്ട്, ആ പ്രസ്ഥാനം കൊണ്ട് നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് പറയാറുണ്ട്. ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ശരിയാണ്, അതിന് മാത്രം ശക്തി അവർക്കില്ല എന്നതും ശരിയാണ്, നിങ്ങളെ തീരുമാനം പൂർണ്ണമായും ശരിയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമാവാനുള്ള ചങ്കുറപ്പും ശക്തിയും ശേഷിയും ഒന്നും ഇവർക്കില്ല. നമുക്കറിയാലോ ശക്തനായൊരു ബലമാണ്, അവൻ നല്ലൊരു കായികാഭ്യാസിയാണ്. അവനെ പിടിച്ചു നിർത്താൻ തണിഞ്ഞു നിർത്താനോ നമുക്ക് കഴിയില്ല. അങ്ങനെ കഴിയാതിരിക്കുമ്പോ അയാളെ പിടിച്ചു വലിച്ചിടാനും നമുക്ക് കഴിയാതിരിക്കുമ്പോ അയാളുടെ ശക്തി നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ അയാളെ തകർത്തെറിയാൻ ഒരൊറ്റ ഒരു സാധനം മതി. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവരെ പറ്റി എനിക്ക് പറയാൻ തോന്നിയ ഉദാഹരണം അത് തന്നെയാണ്. ഒരു സാധനം മതി, ഏത് വലിയ ആളെയും എഴുന്നേറ്റ് നിൽക്കാത്തൊരു സാധനമാണ്. പക്ഷേ നിൽക്കുന്നവരെ നിൽക്കാൻ അനുവദിക്കില്ല, അത് താഴേക്ക് തള്ളിയിടും. ഒരു പഴത്തോലി അതുപോലെ, ഒരു പഴത്തോല് പോലെ റോഡ് സൈഡിൽ ഒരു പഴത്തോലുണ്ടായാലും അതിന് മേലെ ചവിട്ടുന്നത് രാമന്തളിയായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി ചവിട്ടിയാലും വീഴോടുന്ന് ഈ പഴത്തോലിന് തുല്യമാണ് ഈ മുസ്ലിം ജമാഅത്ത്. അവർക്ക് ശക്തി ഉണ്ടാവില്ല, അവർക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു മഹലുണ്ടാക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്ന മാന്യത്തുകളെ തകർത്തെറിയാനുള്ള പഴത്തോലാവാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചേ പറ്റൂ നമുക്ക്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മയെയും മകനെയും രണ്ടു ദൂരത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. ബാപ്പയെയും മകനെയും കൈപിടിച്ച് ലാളിച്ച് പള്ളിയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് നിസ്കരിപ്പിച്ച് ഇബാദത്ത് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവന്ന മകൻ ബാപ്പയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് മുസ്ലിം ജമാഅത്തിനെതിരെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പുറത്താണെന്ന് പറയുന്ന ഒരു കാലത്ത് നമുക്ക് കാണേണ്ടി വരും. മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയവർ ശംസുലമയുടെ പേരിൽ സമത്വയുടെ പേരിൽ പണ്ട് പറഞ്ഞിരുന്ന ആരോപണം ഞാൻ പറഞ്ഞില്ലേ, സുന്നിയില്ല എന്ന തീവ്രത പറഞ്ഞവർ ഇപ്പോൾ നിങ്ങളെ തൊട്ടടുത്ത നാട്ടുകാരനുണ്ട്. ഇപ്പൊ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോ കുറച്ചു നേരത്തെ കണ്ണൂരെത്തുന്നതിന് മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞൊരു തമാശ കേട്ട് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. സിംസാറുൽ ഹഖ് ഹുദവിയൊക്കെ ഈ ഭാഗത്ത് നാസർ ഫൈസി സിംസാറിലൊക്കെ ഇങ്ങനെ വന്ന് പ്രസംഗിക്കാം. അപ്പൊ നാട്ടിൽ ബോർഡുണ്ടാവും, നാസർ ഫൈസി പാനൂരിൽ അല്ലെങ്കിൽ സിംസാർ ഹഖ് പാനൂരിൽ, നൌഷാദ് ബാക്കവി പാനൂരിൽ, കബീർ ബാക്കവി പാനൂരിൽ. അങ്ങനെ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ച് ജനങ്ങൾ ഉണർന്നു തുടങ്ങിയപ്പോ ഒരു മുസ്ലിയാരുണ്ട് തൊട്ടടുത്ത്. ആ മുസ്ലിയാരുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പൊ ബോർഡ് വെക്കാൻ തുടങ്ങി. ഉസ്താദ് കണ്ണാടി ഉസ്താദ് എന്ന് പേരിട്ടോളൂ, നേരിലൊക്കെ കാണാൻ പറ്റുന്ന കണ്ണാടിയാണെന്ന് കരുതിക്കോളൂ, കണ്ണാടി ഉസ്താദ് ഇന്ന നാട്ടിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത്. മൂപ്പര് ദിവസവും ബസ് കയറുന്ന സ്ഥലം അല്ലെങ്കിൽ കാറ് കയറുന്ന സ്ഥലം അവിടെ ബോഡി വെക്കുന്നത്. എനിക്കൊരു അഭിപ്രായം കൂടിയുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് ആ സ്ഥലങ്ങളൊക്കെ. അവർക്ക് ആ ബോർഡിന്റെ അടിയിൽ ഇന്നും ഔട്ടും കൂടി വെക്കുക എന്നല്ല, നാട്ടിലില്ലെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാമല്ലോ, ഔട്ടാണ്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഈ മുസ്ലിം ജമാഅത്ത് പറഞ്ഞ ഇതേ ഉസ്താദ് ഈ പരിസരത്തുകാരൻ മലപ്പുറത്ത് വെച്ച് മുസ്ലിം ജമാഅത്തിന്റെ പ്രഖ്യാപന സമ്മേളനം നടത്തിയപ്പോ ശംസുല്ലമക്ക് ആദർശബോധമില്ലെന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് വേണ്ടി അയാൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാലം സുന്നി പറഞ്ഞവരാണ്, ഞങ്ങൾ ഇത്രയും കാലം സുന്നത്തുൽ മാഅത്ത് പറഞ്ഞവരാണ്, ഞങ്ങൾ ആശയത്തിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ പ്രസ്ഥാനത്തിന്റെ പിറവി ഞങ്ങൾ ഉണ്ടാക്കുമ്പോ ഈ മുസ്ലിം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇയാള് പറയാണ്, മുസ്ലിം എന്നതിന്റെ പര്യായ പദം, സുന്നി എന്നതിന്റെ പര്യായ പദമാണ് മുസ്ലിം, അതുകൊണ്ട് ഞങ്ങൾ ആ പേരുപയോഗിക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾ പണ്ട് പറഞ്ഞ സുന്നി എന്ന പദത്തിന്റെ പര്യായ പദത്തെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സമത്വയുടെ ആധികാരികതയുടെ വേദിയിൽ നിന്ന് ഞാൻ ആ പ്രിയപ്പെട്ട ആ മുസ്ലിയാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ എന്നാൽ സമത്വയുടെ വാദം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നി എന്ന വാക്കിന്റെ പര്യായ പദമാണ് മുസ്ലിം. ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പണ്ടേ പറയേണ്ട പേര് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമും മുസ്ലിമും ഒക്കെ ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ പറയാണ്, ഞങ്ങൾ പറയുന്നു സമത്വയുണ്ടാക്കി 90 കൊല്ലമായി പ്രവർത്തിക്കുന്നത് ബിദ്അത്തുകാർക്കെതിരെയാണ്. അതിലൊരു പ്രധാന വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച്
എന്റെ മുസ്ലിം ജമാഅത്തുകാർ കേൾക്കാൻ തന്നെയാ പറയുന്നത്, നിങ്ങളെ ഉസ്താദ് മലപ്പുറത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിലുണ്ട്, കേട്ടു നോക്കണം. എട്ടു കാര്യങ്ങളെ അയാൾ അതിൽ പറയുന്നുണ്ട്. എട്ടും മണ്ടത്തരമാണ്. അയാൾ സാധാരണ ചെയ്തും പോലുള്ള മണ്ടത്തരം. എട്ടെണ്ണം അണ്ണിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ശാസ്ത്ര പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കാൻ, അതിനേക്കാൾ വലുതിവിടെ പറയാനുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞത്. ഞങ്ങളിതാ പറയുന്നു, ഈ വിദഗ്ധക്കാർക്കെതിരെ പ്രവർത്തിക്കാനാണ് സമത്വം ഉണ്ടാക്കിയത്. അതിലെ എട്ടോ ഒമ്പതോ ആയി പിരിഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദുകളെ കുറിച്ച് സമത്വയുടെ വാദം, മുജാഹിദുകൾ സുന്നികളല്ല എന്നാണ് ഞങ്ങളുടെ വാദം. മുജാഹിദുകൾ സുന്നികളല്ല എന്നാണ്. ഇനി ഞാൻ ചോദിക്കുന്നു, മുസ്ലിം എന്നതിന്റെ പര്യായ പദമാണ് സുന്നി എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ സുന്നി എന്നതിന്റെ പര്യായ പദമാണ് മുസ്ലിം എന്ന് പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ നിങ്ങളെ വാദം പറയൂ. മുജാഹിദുകൾ എന്നാൽ മുസ്ലിമല്ല എന്ന് പറയാൻ ഈ പറയപ്പെട്ട മുസ്ലിം ജമാഅത്തുകാർക്ക് കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെ പര്യായാണ്, മനസ്സിലായി കാണും. അപ്പൊ ഞങ്ങൾ പറയുന്ന എന്താ, സമത്തക്ക് പറയാനുള്ളത് അതാണ്, മുജാഹിദുകൾ സുന്നിയല്ല. അങ്ങനെ തന്നെ മുജാഹിദുകൾ സുന്നിയല്ല. നിങ്ങളുടെ വാദമനുസരിച്ച് സുന്നി എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. എന്നാൽ നിങ്ങൾ പറയൂ, മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പണ്ട് നിങ്ങൾ ഷംസുല്ലമയുടെ പേരിൽ പറഞ്ഞ ആരോപണങ്ങളെ ഞങ്ങൾ പുറത്തു തരാം. കഴിയൂ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. പറയൂല്ലോ, നമുക്കൊന്ന് കേൾക്കാം. എവിടെയെങ്കിലും ഒന്ന് പറയട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും അതൊന്ന് വിളിച്ചു പറയൂ. അപ്പോൾ നമുക്കറിയാം എന്ത് പറയണമെന്നും എന്ത് കേൾക്കണമെന്നും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, 90 വർഷത്തെ വിശുദ്ധിയുടെ ചരിത്രം അവിടെ എടുത്തു പറയുമ്പോ 90 വർഷവും ഒന്നിച്ച് നടന്നു പോയ മഹാന്മാരുടെ പാതയിൽ നിന്ന് 25 കൊല്ലം മുമ്പ് അശുദ്ധമായി പോയ ഒരു കഥയുടെ ബാക്കി പത്രമാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. ഇവർക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയാത്ത നേതൃത്വമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. ആ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിച്ച കാലത്ത് പലപ്പോഴും മായയായി കണ്ടിരുന്ന വ്യക്തിത്വങ്ങളെ അടുത്തറിയാൻ ശ്രമിച്ചപ്പോ വിശുദ്ധിയുടെ അടയാളങ്ങളായി കണ്ട ഷംസുല്ലമയുടെ അടുത്ത് കൊണ്ടുവെക്കാൻ കഴിയുന്നില്ല. ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം പറഞ്ഞ ഷംസുല്ലമ മഹാനവർകൾ, അവിടുത്തെ അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോക ജീവിതവും അള്ളാഹു സന്തോഷപ്രദമാക്കുമാറാവട്ടെ. ആ മഹാനായ ഷംസുല്ലമ അജ്മീർ ഖാജാ തങ്ങളുടെ മൗലിദ് രചിച്ചിട്ട് ആ മൗലിദിൽ തിങ്കളാഴ്ചയുടെയും മറ്റു ദിവസങ്ങളുടെയും പ്രത്യേകത പറഞ്ഞ് സുബ്ഹിയുടെ സമയത്ത് ബാങ്കിനോടൊപ്പം ചേർന്ന് അവസാനത്തെ കലിമത്ത് വളരെ സന്തോഷത്തോടെ മൊഴിയുന്നവരുടെ മഹത്വം പറഞ്ഞ് അത് പ്രവാചകന്മാരുടെ അനന്തര അവകാശികളുടെ അനന്തര സ്വത്തായി വിശേഷിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളെ പഠിപ്പിച്ചു തന്നുകൊണ്ട് പ്രത്യേകിച്ച് അജ്മീർ ഖാജാ തങ്ങൾ അത്തരം ശ്രേണിയിൽപ്പെട്ട മഹാനാണെന്ന് പഠിപ്പിച്ചു തന്ന് നമുക്ക് മൗലിദ് രചിച്ച് തന്ന് ജീവിച്ച് കാണിച്ചു തന്ന മഹാനായിരുന്നു. അങ്ങനെ ജീവിച്ച് കാണിച്ചു തന്ന മഹാൻ വഫാത്തിന്റെ സമയത്ത് ഈ എഴുതിയതുപോലെ വഫാത്തായി നമുക്ക് കാണിച്ചു തന്ന മഹാനാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മാതൃകാപരമായി ജീവിച്ച് കാണിച്ചു തന്ന മഹാൻ എന്ന് പറയാറുണ്ട്. ഇതങ്ങനെയല്ല, മാതൃകാപരമായി ജീവിക്കുകയും മാതൃകാപരമായി ജീവിതത്തിൽ പറഞ്ഞത് വഫാത്തിന്റെ സമയത്ത് കാണിച്ചു തന്ന് അടയാളമാക്കി തന്നിട്ടാണ് കടന്നുപോയത്. ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ രക്ഷപ്പെട്ടു സ്വർഗസ്ഥനായി എന്ന് പറഞ്ഞത് കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചോദിക്കുന്ന ഞാൻ പ്രിയപ്പെട്ട ഷംസുല്ലമയുടെ അന്ത്യനിമിഷത്തെ ആ ഹൃദ്യമായ ആ ഒരു അനുഭവത്തെ കണ്ടവർ എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് പേര് ആ ചരിത്രം കേട്ടിട്ടുണ്ട്, അത് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ അവസാനത്തെ കലിമ ചൊല്ലിയിട്ട് കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ആത്മീയ ഉന്നതി നേടിയ ഒരു മഹാൻ നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയെങ്കിൽ ആ മഹാനെതിരെ കേസ് കൊടുത്തവർക്കൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനതക്ക് കഴിയില്ല. അവർക്ക് ഒരു ജമാഅത്തുമാവാനും കഴിയില്ല, ഒരു ഇമാമത്തിന്റെ ഐക്യസംഘമാവാനും കഴിയില്ല. കണ്ണിയത്ത് സാദെന്ന നൈർമല്യത്തിന്റെ ഉടമയെ നമുക്കൊരിക്കലും ഇപ്പറഞ്ഞവരുടെ പട്ടികയിലേക്ക് ചേർത്തു വെക്കാൻ കഴിയില്ല, ഒരിക്കലും ചേർത്ത് വെക്കാൻ കഴിയില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ പുത്രനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലർ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവരോടൊപ്പം ഒക്കെ പോയിരുന്ന ആളായിരുന്നെങ്കിലും മിനിയാണ് അവിടെ നടന്ന ഉറൂസുകളിൽ എല്ലാ ദിവസവും അയാൾ വന്നിരുന്നു. എന്തിനാ വന്നിരുന്നത്? എന്റെ പിതാവിന്റെ പാരമ്പര്യവും എന്റെ പിതാവിന്റെ പാതയും അനുധാവനം ചെയ്യുന്നത് ഇവരാണെന്ന ബോധത്തോടെയാണ് വന്നത്. ആ സദസ്സിലെ സമാപനത്തിന്
ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈകളിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ആണ്ടുനേർച്ചയിലെ ചോറിന്റെ പൊതി വാങ്ങിക്കൊണ്ടാണ് ആ മഹാൻ ആ മനുഷ്യൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തൊട്ടു പിന്നിലിരുന്ന് ഞാൻ തന്നെ ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം തിരിഞ്ഞിരിക്കുമ്പോ ഞാൻ സാക്ഷിയാണ്, നാസർ ഫേസിയും സാക്ഷിയാണ്. ഇങ്ങനെ നിങ്ങളോടൊപ്പം കൂടിയവർക്ക് പോലും ബോധ്യമുണ്ട്. അദ്ദേഹത്തോടൊരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങളെ പിതാവ് കണ്ണിയത്ത് ഉസ്താദ് മരിക്കുന്ന സമയത്ത് വല്ല സ്ഥാനവും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു. പിന്നെന്ത് പ്രസ്ഥാനാണിത്? പിന്നെ എന്ത് വിലയാണ് ഇതിലുള്ളത്? അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ അപമാനിച്ചവർ, അവമതിച്ചവർ, ഈ അപമാനങ്ങൾ ഉണ്ടാക്കിയവർ ഇന്ന് പറയുന്ന ഏത് പുതിയ പേക്കൂത്തുകളെയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധിയില്ലാത്തവരുടെ അടയാളങ്ങളെ ജീവിതത്തിൽ കണ്ട് തീർത്ത് മടുത്ത് അതിൽ നിന്ന് വിടവാങ്ങിയവരാണ് ഞങ്ങൾ. അങ്ങനെ വന്ന് ഇവിടെയുള്ള മഹാന്മാരുടെ ജീവിതത്തെ പഠിച്ചപ്പോ, ഇവിടെയുള്ള നേതാക്കളുടെ വിശുദ്ധിയെ പഠിച്ചപ്പോ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരു മാറ്റമായി ഞാൻ കണ്ടു. ഇന്ന് രാവിലെ, ഇന്നലെ ആരംഭിച്ച യാത്ര, ഇന്ന് രാവിലെ കാസർഗോഡ് ഒസങ്കടിയിൽ നിന്ന് ആരംഭിച്ചപ്പോ നമ്മുടെ ഉസ്താദുമാരെ ഞാൻ വീക്ഷിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഈ വലിയൊരു യാത്രയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. സമത്വയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ചില ജില്ലാ യാത്രകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായാണ് ഈ പ്രസ്ഥാനത്തിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. കലാപരതകൾ വല്ലതും നിറഞ്ഞതാണോ ഈ ജീവിതങ്ങളെന്ന് നോക്കാൻ തുടങ്ങിയപ്പോ ചെറിയ പ്രവർത്തകർ മുതൽ വലിയ നേതാക്കൾ വരെ അവരുടെ നിഷ്കളങ്കത തുളുമ്പി നിൽക്കുന്ന അനുഭവങ്ങളെ കാണാൻ കഴിഞ്ഞു. എന്തിനേറെ തെറ്റ് കാണുമ്പോ മുഖത്ത് നോക്കി അരുതെന്ന് പറയുന്നത് പോലും ഇന്ന് കാണാൻ സാധിച്ചു. ചെറിയ യുവപ്രവർത്തകരിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നു. ഈ വിശുദ്ധി പഠിപ്പിച്ചത് 90 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഈ സമത്വയാണ്, ഇതിന്റെ നേതൃത്വമാണ്. ഈ വിശുദ്ധിയാണ് കേരള മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന വിശുദ്ധി. ഈ വിശുദ്ധിയില്ലാത്തവർ അശുദ്ധമാക്കിയ ഒരു നാടിനെ കൂടി, അല്ലെങ്കിൽ ഒരു കേരളീയ അന്തരീക്ഷത്തെ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയും ഈ സമ്മേളനം ശുദ്ധമാക്കുകയാണ്. ഇവർക്കൊപ്പം ചെന്നുപെട്ടവർ ഇവര് കേരളത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി? കേരളത്തിലേക്ക് എന്റെ പേര് പറഞ്ഞൊരു മുടി കൊണ്ടുവന്നു, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അത് കൊണ്ടുവന്നയാളെ ഇപ്പൊ കോഴിക്കോട് വേറെ ആള് കൊണ്ടുവന്നു. അയാളെ കൊണ്ടുവന്നപ്പോ ഇവര് പറഞ്ഞു, ഞങ്ങൾ അയാളുമായിട്ട് ബന്ധമുണ്ടില്ല, അതുകൊണ്ട് ഇയാളെ കൂടെ പോവില്ല. പക്ഷെ ഈ മുടി കൊടുത്തയാൾ വന്ന് കോഴിക്കോട് നിന്ന് സ്വീകരിച്ച ആളോട് പറഞ്ഞു, രാമന്തളി പണ്ട് പറഞ്ഞതുപോലെ സനദിൽ ഇന്ന ആളെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കഥയുണ്ട്, ഒരു സംഭവം. അത് രാമന്തളി പറഞ്ഞതാ ശരിയെന്ന് പോലും വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവർക്ക് മുടി കൊടുത്തിട്ട് അതിന് പോയി റിസിയാറത്ത് ചെയ്യുന്നു എന്ന് പറയുന്നവർ അദ്ദേഹം വന്ന കോഴിക്കോട്ടെ കാരന്തൂർ മർക്കസിലെ 5 കിലോമീറ്ററിന് ഇപ്പുറത്തുള്ള കുരുവട്ടൂർ എന്ന പ്രദേശത്തേക്ക് ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അഥവാ ഇവർക്ക് വിശ്വാസം തിരുനബിയിലല്ല. അത് തിരുനബിയുടേതാണോ അല്ലെന്നല്ല, ഇവരുടെ വാദപ്രകാരം അത് തിരുനബിയുടേതാണ്. പക്ഷേ അത് കൊടുത്തയാൾ പുതിയൊരു മുടി കൊണ്ടാണ് വന്നത്. മർക്കസിന് മുടി കൊടുത്തയാൾ പുതിയൊരു മുടിയും കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വന്നത്. പക്ഷേ അത് കാണാൻ ഈ പറയപ്പെട്ട മുസ്ലിം ജമാഅത്തുകാരൻ ആരും പോയില്ല. അപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് വിശ്വാസം ഈ പറയപ്പെട്ട ഹബീബിലല്ല, ഈ വ്യക്തിയിലാണ്. അള്ളാഹു ഈ സമുദായത്തെ കാക്കുമാറാവട്ടെ. ഈ സമുദായത്തിന്റെ ഐക്യം തകർത്തു, ഈ സമുദായത്തിന്റെ സ്നേഹം തകർത്തു, മഹാന്മാരോടുണ്ടായിരുന്ന ആദരവ് പോലും ഇല്ലാതാക്കാൻ ഇവരുടെ പ്രവർത്തനം കൊണ്ട് കാരണമായി. അള്ളാഹു മഹാന്മാരായ നേതാക്കൾക്കൊപ്പം നിലനിൽക്കാനും ഇവർക്കെതിരെ പൊരുതാനുമുള്ള ആഫിയത്തും ആരോഗ്യവും നമുക്ക് ഏറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വിഷയത്തോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.